بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, അന്ത്യനാളിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു കാര്യമാണ് വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചുകൊണ്ട് അതിനു പുറമെ നിഷിദ്ധമായതും അനുവദനീയമായതുമായത് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ പിറകെ ആളുകൾ അതിന് സ്വീകാര്യത നൽകുകയും അതിൻ്റെ പിറകെ പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം അന്ത്യനാളിന് മുമ്പായി സംഭവിക്കുമെന്നാണ്. ഖുർആനിനെ അവഗണിക്കുകയും മറ്റു ഗ്രന്ഥങ്ങളിൽ അഭയം തേടുകയും സുവിശേഷങ്ങൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത്. അഹ്ലു കിതാബുകാരിലെ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് അവരുടെ പ്രവാചകന്മാരുടെ മരണശേഷം അവർക്ക് വേണ്ടി അവരുടെ പ്രവാചകന്മാരുടെ മരണശേഷം രേഖപ്പെടുത്തപ്പെട്ട പിന്നെ പ്രവാചകന്മാരുടെ വാചകം അല്ലെങ്കിൽ ദൈവിക വാചകം എന്ന നിലക്ക് അവരുടെ അനുയായികൾ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങളെയാണത് പറയുന്നത്. ആ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങളെപ്പോലെ ഉള്ള ചില ഗ്രന്ഥങ്ങളിൽ ഈ സമൂഹവും സമുദായവും പിന്നെ അതിന് വിലമതിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ തീർച്ചയായും ആ അന്ത്യനാളിനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നാണ്. ഹദീസുകളിലുള്ളത് ഹാക്കിമും ഇമാം തുബറാനിയും അതുപോലെ ഇബ്നു അസാക്കിർ അദ്ദേഹത്തിൻ്റെ താരിഖു ദിമശ്കിലൊക്കെ രേഖപ്പെടുത്തിയ ഒരു സംഭവം അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അശ്റാത്തി സാ ഖിയാമത്തിൻ്റെ അടയാളങ്ങൾ ഔ മിൻ ഇഖ്തിറാബി സാ ഖിയാമത്ത് അടുത്തതിൻ്റെ രേഖയാണ് തെളിവാണ് അൻതുർ ഫഅൽ അശ്റാറു വതൂലുൽ അഖിയാർ നന്മയുള്ള ആളുകൾ നശിക്കുകയും ഷെറുള്ളവർ അത് ഉയർത്തപ്പെടുകയും തെറ്റുകാരായ ആളുകൾ ഉയർത്തപ്പെടുകയും ചെയ്യുക എന്നുള്ളത് വയുഫ്തഹുൽ ഖൗൽ വയുഹ്സനുൽ അമൽ കർമ്മങ്ങൾ ചുരുങ്ങുകയും വാക്കുകളുടെ അതിപ്രസരമുണ്ടാവുകയും ചെയ്യുന്നത് വ യുഖ്റഉ ബിൽ ഖൗമിൽ മുസന്നാത് മുസന്നാത്തുകൾ പാരായണം ചെയ്യപ്പെടും സമൂഹത്തിൽ ലൈസ ഫീ മഹദിയും കിറുഹ അത് എതിർക്കുകയില്ല ഒരാളും പുൽത്തുവമൽ മുസന്നാത് എന്താണ് ഈ മുസന്നാത്തുകൾ കൊണ്ടുള്ള ഉദ്ദേശം ഔ മുസന്നാത്തുകൾ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ഖാല മസ്തുക്തിബത് ഔ സ്തുക്തിബത് സിവ കിതാബില്ലാഹി അസ്സ വജൽ അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിന് പുറമേ എഴുതപ്പെട്ട രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങൾ എന്ന നിലക്കാണ് അവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയായി പഠിപ്പിച്ച തെറ്റായി പഠിപ്പിച്ച കാര്യങ്ങളെയും സ്വീകരിക്കാതെ അതിനേക്കാളപ്പുറം ചില ആളുകൾ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങളെ അവലംബിക്കുന്ന ഒരു കാലഘട്ടം വരിക എന്നുള്ളത് അന്ത്യനാളിൻ്റെ അടയാളമാണ് എന്നുള്ളതാണ്. മറ്റൊരു സംഭവത്തിൽ ഇമാം തിർമിദിയും അബൂദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഉമർ ഇബ്നു സഅദ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അരികിലേക്ക് എത്തുകയാണ്. അങ്ങനെ പിതാവിൻ്റെ അരികിൽ വന്നുകൊണ്ട് ആവശ്യം സംസാരിക്കുന്നു സഅദ്. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിരിക്കെ അദ്ദേഹം അതിനു മുമ്പ് ചില വർത്തമാനങ്ങൾ കൂടി പറഞ്ഞു. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയിൽ പറഞ്ഞ ഒരു മറുപടി എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, യഅതി അലന്നാസി സമാൻ ജനങ്ങൾക്കൊരു കാലഘട്ടം വരും യതഹല്ലലൂന ഫീഹിൽ കലാമ ബിഅൽസനതിം നാവുകൾ കൊണ്ട് അവർ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഒരു കാലഘട്ടം. എങ്ങനെ ബക്കറകൾ പശുക്കൾ പുല്ലു തിന്നുമ്പോൾ അവർക്ക് വേണ്ട തീറ്റ നാവുകൊണ്ട് ആദ്യം അവരതിനെ വായിലേക്കാക്കി ഉള്ളിലേക്കാക്കി പിന്നീട് പുറത്തെടുത്താണ്, അതുപോലെ തന്നെ നാവുകൊണ്ട് കാര്യം സാധിക്കുന്ന നാവുകൾ കൊണ്ട് ആളുകളെ അതിജയിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കൂട്ടിച്ചേർത്ത് ഇതിലേക്ക് നമ്മൾ വായിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ച നന്മയും തിന്മകളും സ്വീകരിക്കുന്നതിനപ്പുറത്ത് രേഖപ്പെടുത്തപ്പെട്ട പല ഗ്രന്ഥങ്ങളും ഇതിൻ്റെ വിശദീകരണത്തിൽ പലതും പറയാൻ കഴിയും. പല രൂപത്തിലുള്ള വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുടെ പ്രത്യേകമായ ചില കാര്യങ്ങളിൽ ഖുർആൻ എന്ത് പറഞ്ഞാലും ഹദീസ് എന്ത് പറഞ്ഞാലും എൻ്റെ ഷെയ്ഖ് എൻ്റെ പണ്ഡിതൻ ഞാൻ പിൻപറ്റുന്നയാൾ ഇന്നതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് അത്തരം കാര്യങ്ങളുടെ പിറകെ പോകുന്ന ഒരു കാലഘട്ടം അന്ത്യനാളിന് മുമ്പായി സംഭവിക്കുമെന്നാണ് അല്ലാഹു അഅലം ബിസ്സവാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.